Hello friends, welcome back to NCCME Kitchen and Vlogs. ഇന്ന് ഒരു കുട്ടി നോമ്പുറയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അതേപോലെ ഒരുപാട് ആളുമില്ല. ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു കുട്ടി നോമ്പുറ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആഫ്റ്റർനൂണ് ബ്രദറിൻ്റെ മോള് പറഞ്ഞ, മാമി വീഡിയോ എടുക്കണില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളപ്പത്തിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ കട്ട്ലേറ്റൊക്കെ ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സമൂസ നമ്മൾ നോർമലി ചെയ്യുന്ന ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കിയത്. സ്പെഷ്യലായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. നോമ്പുതിറക്ക് നമ്മൾ മിക്കവാറും നോർമലി നമുക്ക് ഈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പത്തിരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബിരിയാണി കപ്സ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോർമലി പത്തിരി, പൂരി, വെള്ളപ്പം ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പത്തിരിൻ്റെ പണിയൊന്ന് റെഡിയാക്കി ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അമ്മ പത്തിരിയൊക്കെ കുഴച്ചെടുക്കുകയാണ്. അതേപോലെ കറി നമ്മൾ ചിക്കനിൽ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, മസാലപ്പൊടികളെല്ലാം ഇട്ടിട്ട് ചിക്കന് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തരച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറിയും സെറ്റാവും. അങ്ങനെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് നമ്മളിതിനെ വറവിടുകയൊന്നും വേണ്ട. നമ്മൾ സവാളയൊക്കെ വഴറ്റി ആണ് കറി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിതിനെ ഇനി എക്സ്ട്രാ വറവിടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്തിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കണം. ആ ടൈമിൽ ഇവിടെ പത്തിരി കുഴയ്ക്കലും പരത്തലൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ജ്യൂസ് ഒന്ന് അടിച്ച് വെക്കാമെന്ന് കരുതി. ഈ പൊരിക്കലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതൊക്കെ ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ജ്യൂസ്, കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പൈനാപ്പിൾ ജ്യൂസാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യുക. ജ്യൂസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ജ്യൂസ് എടുത്തിട്ട് ഷുഗറും ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കുമ്പോൾ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ജ്യൂസും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം.
ഇതാ നമ്മുടെ പത്തിരിയൊക്കെ ഇങ്ങനെ നല്ല പോലെ പൊള്ളി റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോരോ പണിയിലാണ് കേട്ടോ. അപ്പം കടികളൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് അത് പൊരിക്കലൊക്കെ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്താ, ഞങ്ങൾ പൂരിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. പൂരിക്കുള്ള മാവ് ആട്ടയും മൈദയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കുഴച്ചെടുത്തത്. അതിൽ ഉപ്പും പിന്നെ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നാലാണ് പൂരി നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. മസാല പരട്ടി വെച്ചതാണ് നല്ല നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ പൊരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സമൂസ, കട്ട്ലേറ്റ് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ സമൂസ പൊരിച്ചെടുക്കുക. അപ്പം കട്ട്ലേറ്റിന് ചെറുതായിട്ടൊരു പൊടിയൊക്കെ വരും. ഇപ്പോൾ ഇതാ വേറൊരു സൈഡിൽ നമ്മുടെ തരിക്കഞ്ഞിയൊക്കെ ഇതാ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പൂരി, ചിക്കൻ, ഫ്രൂട്ട്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് പൊരിച്ചെടുക്കാനുണ്ട്. അതേപോലെ ബ്രെഡ് ഒന്ന് വാട്ടിയെടുക്കാനുണ്ട്. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ടുള്ള ഒരു നോമ്പ് തറയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം, അതുകൂടെ പ്രസ് ചെയ്താൽ ഞാനിനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പലഹാരങ്ങളും ജ്യൂസും തരിക്കഞ്ഞിയൊക്കെ കുടിച്ച ശേഷം പിന്നീട് നിസ്കരിച്ച ശേഷമാണ് നമ്മൾ മെയിൻ കോഴ്സൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കുട്ടി നോമ്പുതറ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി മറ്റ് അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.